എനിക്ക് ഈ വിഷയം ഒന്ന് ഈ ടൈറ്റിൽ തന്നെ നിന്ന് സംസാരിച്ചാൽ മതിയോ? പറഞ്ഞോ പറഞ്ഞോ. ഒരു മിനിറ്റ് സാർ. അതെ, നമ്മള് ബൈബിളിന്റെ ക്രോഡീകരണ ചരിത്രം ഇവിടെ ചർച്ച ചെയ്തു. ബൈബിളിന്റെ കൈയെഴുത്ത്, പഴയ നിയമത്തിന്റെ കൈയെഴുത്ത് പ്രതികള്, പഴയ നിയമത്തിന്റെ കാനോൻ, അങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ നമ്മൾ ചർച്ച ചെയ്തു. ഖുറാന്റെ ആദ്യ അവതരണം നമ്മൾ ചർച്ച ചെയ്തു. അപ്പൊ ആ ടൈറ്റിലില് ബേസ് ചെയ്ത് സാർ സംസാരിച്ചു. ഞാൻ വരുമ്പോൾ കേട്ടത് നല്ല ഒരു പ്രബന്ധമാണ്. പല ഇസ്ലാമിക പണ്ഡിതന്മാരും മറച്ചു വെക്കുന്ന കാര്യങ്ങളാണ് വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ബൈബിളിലേക്ക് വന്നാല് ബൈബിളിൻ്റെ പഴയ നിയമ കാനോൻ അത് ക്രോഡീകരിക്കപ്പെട്ടു. അത് വാമൊഴി രൂപത്തിലും വരമൊഴി രൂപത്തിലും പ്രചാരത്തിലിരുന്നിരുന്നു. അവ കൂടാതെ സഹായക ഗ്രന്ഥങ്ങളും നിലനിന്നിരുന്നു. ബൈബിളിൽ ഇപ്പോഴില്ലാത്തതും പരാമർശ വിഷയമാകുന്നതുമായ ചില പുസ്തകങ്ങളുണ്ട്. നമ്മൾ വായിച്ചു വരുമ്പോൾ കാണാം, എന്ന് ശൂരന്മാരുടെ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നുവല്ലോ, അങ്ങനെയുള്ള യഹോവയുടെ യുദ്ധ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നല്ലോ. അപ്പോൾ ഇവ ഇങ്ങനെ നിരവധി കൃതികളുടെ ഒരു പ്രചാരം അന്ന് ഉണ്ടായിരുന്നുള്ളതാണ്. ബൈബിളിനെ പറ്റിയുള്ള ക്രൈസ്തവ നിരീക്ഷണം, ഖുർആൻ അവകാശപ്പെടുന്നത് പോലെയുള്ള ഒരു അവകാശവാദമല്ല ബൈബിളിനുള്ളത്. കാരണം ബൈബിൾ മനുഷ്യരചന തന്നെയാണ്, നമ്മളതിൽ ഒരു തർക്കമുള്ള കാര്യമല്ല. മനുഷ്യരചന എന്ന് പറഞ്ഞാൽ കേവലമായൊരു പുസ്തകം രചിച്ചേക്കാം എന്ന അർത്ഥത്തിലല്ല അതിൻ്റെ രചന, മറിച്ച് ആത്മനിയോഗം പ്രാപിച്ച മനുഷ്യരെഴുതിയതാണ്. അത് ശാക്തീകരണത്തിനും ഗുണീകരണത്തിനും പത്യോപദേശത്തിൽ സഭയെ നിലനിർത്തേണ്ടതിനുമൊക്കെയുള്ള ഒരു അതിരായി അല്ലെങ്കിൽ ഒരു ബൗണ്ടറിയായി അതിനെ നിജപ്പെടുത്തി തന്നിട്ടുണ്ട്. അല്ലാതെ ഈ ബൈബിൾ എന്ന് പറയുന്നത് വർഷങ്ങൾക്ക് മുമ്പേ ഇതുപോലെ എഴുതി സ്വർഗത്തിൽ സൂക്ഷിക്കുകയും അത് ഒന്നോ രണ്ടോ ദൂതൻ മുഖാന്തരം കുറേ ആളുകൾക്ക് പകർന്നു കൊടുത്തിട്ട് അതിൻ്റെ വ്യാകരണ ശുദ്ധിയും ഭാഷാശുദ്ധിയും എല്ലാം പരിശോധിച്ചിട്ട് ജനങ്ങൾക്ക് കൊടുത്ത ഒരു പുസ്തകമാണ് എന്നുള്ള അവകാശം നമുക്കില്ല. നമുക്കില്ലെന്നല്ല, ബൈബിളിനില്ല. ബൈബിൾ അതിൻ്റെ പാരമ്പര്യങ്ങളെ അതുപോലെ തന്നെ ചരിത്രത്തെ സംസ്കാരത്തെ ഒരു ജനതയുടെ യുദ്ധങ്ങളെ മുന്നേറ്റങ്ങളെ രാഷ്ട്രമീമാംസാപരമായ കാര്യങ്ങളെ ഒക്കെ പരാമർശിച്ചുകൊണ്ട് നടത്തുന്ന പ്രമേയങ്ങളാണ് ഓൾഡ് ടെസ്റ്റമെന്റിൽ കാണാവുന്നത്. എനിക്ക് തോന്നുന്നു അതിൻ്റെ ചരിത്രം കൃത്യമായിട്ട് ഷിജോ ബ്രദറാണ് പറഞ്ഞെങ്കിൽ അദ്ദേഹം അവതരിപ്പിച്ചിട്ടുണ്ട്, ഞാൻ ലേറ്റായിട്ടാണ് വന്നത്. ഏതായാലും അദ്ദേഹം വരുന്നു എന്ന് എനിക്ക് അത്ര നിശ്ചയമില്ലാത്തൊരു വഴിയിലൂടെ ഞാൻ ഇത് വിശദീകരിക്കാം. ബൈബിളിൻ്റെ പഴയ നിയമം മൂന്നായി വിഭജിച്ചാണ് നമ്മൾ കാണുന്നത്. ജൂതന്മാരതിനെ നമ്മൾ പഴയ നിയമം എന്ന് വിളിക്കുന്ന പുസ്തകത്തെ തനാക്ക് എന്നാണ് വിളിക്കുന്നത്. തനാക്ക് എന്ന പദം നിഷ്പാദിക്കുന്നത് തോറ, നബീം, കെത്തുബീം. തോറയുടെ ത എന്ന അക്ഷരവും നബീമിലെ ന എന്ന അക്ഷരവും കെത്തുബീമിലെ ക എന്ന അക്ഷരവും ചേർത്ത് തനാക്ക് എന്നാണ് ഉച്ചരിക്കുക. ഈ തനാക്ക് എന്ന് പറയുന്നത് തോറ എന്ന പഞ്ചഗ്രന്ഥങ്ങളും നബീം എന്ന പ്രവാചകൃതികളും പ്രവാചകൃതികളുടെ പശ്ചാത്തലം വിവരിക്കുന്ന ദിനവൃത്താന്ത പുസ്തകങ്ങളും അതുപോലെ രാജാക്കന്മാരുടെ പുസ്തകങ്ങളും ചേർന്നതാണ്. മുഴു പ്രവാചകൃതികളും രാജാക്കന്മാരുടെ പുസ്തകങ്ങളും ദിനവൃത്താന്തവും അതുപോലെ ശാമുവൽ മുതലായ കൃതികൾ, അങ്ങനെ ഹിസ്റ്റോറിക്കൽ ബുക്സ്, രൂത്ത്, ഒന്ന് രണ്ട് ശാമുവൽ, ന്യായാധിപന്മാർ, അങ്ങനെ ഹിസ്റ്റോറിക്കൽ ബുക്സ് കൂടി ചേർന്നതാണ് ഈ നമ്മൾ രണ്ടാമതായി പറയുന്ന നബീം. ഇനി കെത്തുബീമുണ്ട്. കെത്തുബീം ശരിക്കും വിജ്ഞാന സാഹിത്യം, എഴുത്തുകൾ, ഗ്രീക്കിലെ ഹാഗിയോഗ്രാഫ, വിശുദ്ധ ലിഖിതങ്ങൾ എന്നൊക്കെ അർത്ഥം വരുന്നു. ഈ ഹാഗിയോഗ്രാഫയിൽ വരുന്ന വിഷയങ്ങൾ കാവ്യരൂപേണയുള്ള പുസ്തകങ്ങളാണ്. കാവ്യരൂപേണയുള്ള പുസ്തകങ്ങളിൽ വിലാപങ്ങൾ വരുന്നത് പ്രവാചകന്മാർക്കൊപ്പമാണ്. ബാക്കി പുസ്തകങ്ങൾ എല്ലാം തന്നെ ഈ ഭാഗത്ത് വരും. അതുപോലെ യോബിൻ്റെ പുസ്തകം, സങ്കീർത്തനങ്ങൾ, സദൃശ്യവാക്യങ്ങൾ, സഭാപ്രസംഗി, അതിന് ഗദ്യരൂപം ഉണ്ടെങ്കിലും അത് വിജ്ഞാന സാഹിത്യം എന്ന ഒരു മേഖലയിൽ കൂടി പെടുന്നത് കൊണ്ട് അത് വരുന്നതും ഈ നബി കെത്തുബീം എന്ന ഭാഗത്താണ്. അങ്ങനെ ഉത്തമഗീതം വരെയുള്ള കൃതികൾ ഇവ പാടേണ്ടതിനും അതുപോലെ പ്രയോഗിക്കേണ്ടതിനും അതാത് സന്ദർഭങ്ങളുണ്ട് എന്നുകൂടി മനസ്സിലാക്കണം. അപ്പോൾ ഇനിയുള്ളത് ഈ മൂന്ന് പുസ്തകങ്ങളും കൂടാതെ അന്ന് പ്രചരിച്ചിരുന്ന ഇതര കൃതികളുണ്ട്.
ചരിത്ര കൃതികളൊക്കെ ഉണ്ട്. ഈ കൃതികളിൽ ചില ഭാഗിക സൂചനകളുണ്ട്, ശരിതെറ്റുകളുടെ ചില സങ്കലനങ്ങളും അതിൽ കാണാം. എന്നാൽ ബൈബിൾ പൂർണ്ണമായിട്ട് ചരിത്രം, അന്നത്തെ സാമൂഹ്യശാസ്ത്രം, വ്യവസ്ഥകൾ, സംസ്കാരങ്ങൾ ഇവയോട് നീതി പുലർത്തി തന്നെ നിൽക്കുന്നതാണ്. അതിന് ചില ഉദാഹരണങ്ങൾ കൂടി നമുക്ക് പറയാനായിട്ടുണ്ട്. ബൈബിളിൽ പരാമർശിക്കുന്ന വ്യക്തികൾ, സ്ഥലങ്ങൾ, സംഭവങ്ങൾ, അവയുടെ ശാസ്ത്രീയ പ്രസക്തി പരിശോധിച്ചാൽ നമുക്കിത് വളരെ പെട്ടെന്ന് മനസ്സിലാവും. നിർഭാഗ്യവശാൽ ഈ ബൈബിളിനെ വിമർശിക്കുന്ന ആളുകൾക്ക് അങ്ങനെ രൂപത്തിലുള്ള ഒരു പഠനമില്ലാതെയാണ് വിമർശനം നടത്തുന്നത്. പഠനമില്ല എന്നത് നിലനിൽക്കുമ്പോൾ തന്നെ അവർ വ്യാഖ്യാനം നൽകിക്കൊണ്ടാണ് അതിനെ വിശകലനം ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. നമ്മൾ ഇന്നലെ ഒരു സുഹൃത്ത് സംസാരിച്ചപ്പോൾ പറഞ്ഞ പോലെ മറിയം യേശുവിൻ്റെ പാദം ചുംബിച്ചു, യേശുവിനെ പനിനീര് മനോഹര തൈലങ്ങൾ കൊണ്ട് പൂശി, സ്വച്ഛ ജടാമാംസി തൈലം. അപ്പോൾ അത് പറഞ്ഞിട്ട് യേശുവിനെ ചുംബിച്ചു എന്നത് വളരെ വൾഗറായ ഒരു ശൈലി അവതരിപ്പിച്ചു. അത് വ്യാഖ്യാനമാണ്. ഒന്നാമതേ ആ സംഭവം നടക്കുന്നത് ഒരു പരീശൻ്റെ വീട്ടിലെ ഭക്ഷണത്തിനിരിക്കുന്ന സമയത്താണ്. അപ്പോൾ പൊതുജന സമക്ഷമാണ് ഈ സംഭവങ്ങളെല്ലാം നടക്കുന്നത്. പക്ഷേ ഈ ക്രിട്ടിക്കുകൾ ഇതിനെ കാണാതെ ഒരു വാക്യമെടുത്ത് തോന്നും പോലെ വ്യാഖ്യാനിച്ച് പോവുകയാണ് പലപ്പോഴും സംഭവിക്കുന്നത്. ഇതുപോലെ നിരീശ്വരന്മാരാണെങ്കിലും ബൈബിൾ സംഭവങ്ങളെ വസ്തുതാപരമായി കണ്ടിട്ടില്ല, അവരത് പഠിച്ചിട്ടുമില്ല. അവരുടെ പ്രഥമ വായനയിൽ തോന്നുന്ന ചില ആശയങ്ങൾ നമ്മോട് പറയാറുണ്ട്. ഇപ്പോഴും പറയില്ലേ, മനുഷ്യനെ മണ്ണ് ഉഴച്ചിട്ട് പ്രതിമയുടെ മൂക്കിൽ ശ്വാസം ഊതിയിട്ട് ദൈവം സൃഷ്ടിച്ചു എന്ന അർത്ഥത്തിൽ സംസാരിക്കാറുണ്ട്. ബൈബിൾ അങ്ങനെയൊന്നും അല്ല പഠിപ്പിക്കുന്നത്. കൃത്യമായ വിശദീകരണം ഇതൊക്കെ സംബന്ധിച്ച് ബൈബിളിൽ ഇതേപ്പറ്റിയെല്ലാം ഉണ്ട്. ഞങ്ങൾക്ക് വിശുദ്ധ ബൈബിളിലെ പഴയ നിയമം എടുത്താലും പുതിയ നിയമം എടുത്താലും അതിൽ ലജ്ജാകരമായി തോന്നുന്ന കാര്യങ്ങളൊന്നുമില്ല. അതിനെ എവിടെയും ഞങ്ങൾക്ക് അഭിമാന പുരസ്സരം വിശദീകരിക്കാനും പറയാനുമായിട്ട് സാധിക്കും. ഇനി ഈ കൃതികൾ ഏറ്റവും പൗരാണികമായൊരു ലോകത്തിൽ നിന്ന് ആരംഭിക്കുകയാണ്. പ്രപഞ്ച സൃഷ്ടി, അതിനുശേഷം ഉണ്ടായിരുന്ന മാനവരാശിയുടെ ചരിത്രം അവയെല്ലാം വിശദീകരിക്കുകയാണ്. ഇവിടെയും ചില കണക്കുകൾ ഉദ്ധരിച്ചുകൊണ്ട് മനുഷ്യരാശിയുടെ ചരിത്രത്തെ ബൈബിള് 4000 വർഷത്തെ പറയുന്നുള്ളൂ, അതെങ്ങനെയാണ് എന്ന മട്ടിലൊക്കെയുള്ള ചോദ്യങ്ങളുണ്ട്. ഇവയൊക്കെ തന്നെ കൃത്യമായി തന്നെ ക്രിസ്ത്യാനിറ്റി മറുപടി പറഞ്ഞിട്ടുള്ളവയും അവ ആധുനിക ശാസ്ത്ര നിഗമനങ്ങളോട് ഏറെ ചെറു നിൽക്കുന്നവയുമാണ്. മറ്റൊരു കാര്യം എന്നുള്ളത്, ഈ മനുഷ്യൻ ചെമ്പ് കൊണ്ട് ഇരുമ്പ് കൊണ്ടുള്ള ആയുധങ്ങൾ പ്രയോഗിച്ചു തുടങ്ങിയ കാലം, മനുഷ്യരാശി എഴുത്തുവിദ്യ അഭ്യസിച്ചു തുടങ്ങിയ കാലം, മനുഷ്യൻ രാജാക്കന്മാരെ വാഴിച്ച് രാജഭരണം നിലവിൽ വന്ന കാലം, മനുഷ്യൻ നാഗരികത കെട്ടിപ്പടുത്ത് അതിൽ വസിക്കാൻ തുടങ്ങിയ കാലം, ഇവയെക്കുറിച്ച് ലോകത്ത് ഏത് കൃതിയിൽ പരാമർശമുണ്ട് ബൈബിൾ ഒഴിച്ച്? ഒന്നിലുമില്ല. നമ്മൾ കൃത്യമായിട്ട് ഈ കാലമെല്ലാം ബൈബിൾ പരാമർശിച്ചു പോകുന്നുണ്ട്. എന്താണ് മനുഷ്യൻ ചെമ്പും ഇരുമ്പും ഉപയോഗിച്ചു തുടങ്ങിയത്? സംഗീതവും വാദ്യവും എന്നാണ് ഉപയോഗിച്ചത്. വീണയും കിന്നരവും എന്നാണ് മനുഷ്യൻ ഉപയോഗിച്ചു തുടങ്ങിയത്. മനുഷ്യൻ നഗരവാസിയായി മാറിയത് എന്നാണ്. ഇങ്ങനെയുള്ള പരാമർശങ്ങൾ കൃത്യമായിട്ടുണ്ട്. അതിൻ്റെ ഉപരി ബാബിലോണിയൻ ചരിത്രത്തിൽ പറയുന്ന സിഗുരാറ്റ് എന്ന പേരിലുള്ള ബിൽഡിങ്ങുകളുണ്ട്. നിങ്ങൾ സിഗുരാറ്റ് എന്താണെന്ന് നെറ്റിലടിച്ച് നോക്കിയാൽ കിട്ടും. ZIGURAT. ഇപ്പം ഈ സിഗുരാറ്റ് എന്നറിയപ്പെടുന്ന അന്നത്തെ ബഹുമത ആരാധന രീതികൾ, നേച്ചർ വർഷിപ്പിന് ഒക്കെ ഉണ്ടായിരുന്ന സിസ്റ്റം, ആ രീതിയിലുള്ള ബിൽഡിങ്ങുകൾ, ഇവയുടെ നിർമ്മാണത്തെപ്പറ്റി ബൈബിളിൽ പറയുന്നുണ്ട്. ഇഷ്ടികയുടെ നിർമ്മാണത്തെപ്പറ്റി ബൈബിളിൽ പറയുന്നുണ്ട്. എവിടെ നിന്നാണ് ആദിമകാല മനുഷ്യൻ ഇഷ്ടിക ഉപയോഗിച്ച് തുടങ്ങിയെന്നും അതിൻ്റെ നിർമ്മാണ രീതി എന്തായിരുന്നെന്നും, അങ്ങനെ ഇന്ന് നമ്മൾ സംസ്കാരം എന്ന് പറയുന്ന പലതും കൃത്യമായി തന്നെ ബൈബിളിൽ പഴയ നിയമത്തിൻ്റെ ആദ്യ ഭാഗത്ത് തന്നെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇനി പഴയ നിയമത്തിൻ്റെ രണ്ടാമത്തെ കൃതിയായ പുറപ്പാട് വരുന്നതാകട്ടെ ഈജിപ്ഷ്യൻ പശ്ചാത്തലത്തിൽ നിന്നാണ്. ഈജിപ്തിൻ്റെ സംസ്കാരം, അവിടെ ഭരിച്ചിരുന്ന രാജാക്കന്മാരുടെ സ്ഥാനപ്പേരാണ് ഫറവോ. ആ ഫറവോമാരുടെ വിശ്വാസം എന്തായിരുന്നു? പാമ്പ് ആ രാജ്യത്ത് എങ്ങനെ ദൈവ പ്രതിഷ്ഠയായി അംഗീകരിക്കപ്പെട്ടിരുന്നു, ആ പ്രതിഷ്ഠയോട് എങ്ങനെയാണ് ഇസ്രയേലിലെ വിശ്വാസം കലഹിച്ചത്, ഇത്യാദി പ്രയോഗങ്ങൾ എല്ലാം കൃത്യമായിട്ട് അവിടെ തന്നെ ഉണ്ട്. അപ്പോൾ അന്നത്തെ സംസ്കാരത്തോടും വസ്തുതകളോടും കൃത്യമായി ഇഴചേർന്നാണ് അതിൻ്റെ യാത്ര. പിന്നെ മനുഷ്യന് അന്ന് ജലയാനത്തിന്, വെള്ളത്തിലൂടെയുള്ള യാത്രയ്ക്ക് ഉപയോഗിച്ചിരുന്ന കെട്ടുവള്ളങ്ങളെപ്പറ്റി, അല്ലെങ്കിൽ ഞാങ്ങണ കൊണ്ട് ഒരു പെട്ടകമുണ്ടാക്കി മോശയുടെ പിതാവ്, ഇതേപ്പറ്റിയൊക്കെയുള്ള പരാമർശങ്ങൾ. ഞാൻ പറഞ്ഞു വന്നത് ഇങ്ങനെ ബൈബിൾ നിങ്ങൾ പരിശോധിച്ചാൽ അമാനുഷികങ്ങളായ ചില കഥകളുടെ സമാഹാരമല്ലത്,
മനുഷ്യയുക്തിക്ക് നിരക്കുന്ന ചരിത്രബോധമുള്ള ഏതൊരാൾക്കും ചിന്തിച്ചും മനസ്സിലാക്കിയും പോകാൻ പറ്റുന്ന വിധത്തിലെ കാര്യങ്ങൾ വളരെ ഭംഗിയായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇനി പിന്നീട് ഉൽപ്പത്തിയും പുറപ്പാടും കഴിഞ്ഞ് ലേവ്യ പുസ്തകത്തിലേക്ക് വന്നാൽ കാണുന്നത് ചിട്ടയായ ഒരു മതചിന്തയുടെ രൂപവൽക്കരണമാണ്. വിഗ്രഹമില്ലാത്തതും അതുപോലെ തന്നെ ഏതെങ്കിലും ദൃശ്യവസ്തുക്കളെ കേന്ദ്രീകരിച്ച് ഏകാഗ്രത കൈവരിച്ചുകൊണ്ടുള്ള ആരാധനാ രീതി ഇല്ലാത്തതുമായ ഒരു ലോകവ്യവസ്ഥ ആരാധനയിൽ ആരംഭിക്കുന്ന പോലും ബൈബിളിൻ്റെ പരാമർശ വിഷയങ്ങളിലൂടെയാണ് മനുഷ്യൻ കാണുന്നത്. അതുപോലെ തന്നെ മനുഷ്യജീവിതത്തിൽ ഈ ആധുനികമായ പഠനങ്ങളെല്ലാം പറയുന്നുണ്ട് സംസ്കാരം നാഗരികത രൂപപ്പെടുന്നത് മെസപ്പൊട്ടേമിയൻ തീരത്താണ്, യൂഫ്രട്ടീസ് ടൈഗ്രീസ് നദികളുടെ തീരത്താണ്. എല്ലാ വീക്ഷണം അനുസരിച്ചും ആന്ത്രോപോളജിയുടെ നിഗമനം അനുസരിച്ചും കൃത്യമായിട്ട് മെസപ്പൊട്ടേമിയൻ തീരത്താണ്. ബൈബിളിലെ ഉൽപ്പത്തി ഇത് പറയുന്നുണ്ട്. അതെന്താണ്? ഉൽപ്പത്തി പുസ്തകം 9-10 9 മുതൽ വായിക്കുമ്പോൾ ഈ മെസപ്പൊട്ടേമിയൻ നാഗരികതയെ പറ്റി കൃത്യമായി തന്നെ പ്രതിപാദിക്കുന്നു. അവിടെയായിരുന്നു മനുഷ്യരാശി ഭാഷാപരമായ വിഭിന്നതയ്ക്ക് അടിസ്ഥാനപരമായ സംഭവങ്ങൾ ഉണ്ടായെന്നും എല്ലാ ഭാഷയും ഒരു ഭാഷയിൽ നിന്നുണ്ടായി എന്നും ഒക്കെ പറയുന്ന പരാമർശങ്ങൾ. ഇനി നമുക്ക് പുറപ്പാട് ലേവ്യ സംഖ്യയിലേക്ക് വരുമ്പോൾ മനുഷ്യജീവിതത്തിൻ്റെ വിഭാവനത്തിന്, അതായത് ആസൂത്രണത്തിന്, പ്ലാനിങ്ങിന് വിഭവങ്ങൾ കൃത്യമായി എല്ലായിടത്തേക്കും എത്തേണ്ടതിനും ഒക്കെ വേണ്ടി ഒരു രാജ്യത്തെ ഏറ്റവും കൃത്യമായി ഭരണം നിർവഹിക്കേണ്ടതിന് വേണ്ട അടിസ്ഥാന കാര്യമാണ് ഈ സെൻസസ് എടുക്കുക, കനേഷുമാരി. അങ്ങനെ നമുക്ക് സംഖ്യാപുസ്തകം എന്നറിയപ്പെടുന്ന ബൈബിളിലെ 4-ാം പുസ്തകത്തിൽ ഈ കനേഷുമാരി കാണാം. 1-ാം അധ്യായത്തിലും 26-ാം അധ്യായത്തിലും കനേഷുമാരി എടുത്ത് അല്ലെങ്കിൽ ഈ സെൻസസ് എടുത്തുകൊണ്ട് വിഭവശേഷി എങ്ങനെ പ്രയോജനപ്പെടുത്താം എന്നുള്ളതിൻ്റെ ആസൂത്രണങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ ലോകത്ത് ഏത് മതഗ്രന്ഥത്തിലുണ്ട് ഇങ്ങനെയൊക്കെയുള്ള വിജ്ഞാനപ്രദങ്ങളായ സംഭവങ്ങളെന്ന് എൻ്റെ സുഹൃത്തുക്കൾക്ക് പറയാം, ഇത്തരത്തിൽ കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത്. ഇനി മനുഷ്യൻ പിന്നെയും അഭിവൃദ്ധി കൈവരിക്കുന്നു, ഈ മൊണാർക്കിയിലേക്ക് ലോകം മാറുന്നു. മൊണാർക്കി എന്ന് വെച്ചാൽ രാജഭരണം. അതിനു മുമ്പ് രാജഭരണമായിരുന്നില്ല, ഗോത്രവർഗ വ്യവസ്ഥയിൽ നേരോടെ ന്യായം വിധിക്കുന്ന മാന്യൻ എന്ന് തോന്നുന്ന ഒരു മനുഷ്യനെ ന്യായാധിപനാക്കി വെച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ വ്യവഹാര രീതി കൃത്യമായി പറഞ്ഞുകൊണ്ടുള്ള പരാമർശങ്ങൾ പ്രമേയങ്ങൾ കാണാം. പിന്നെ വരുന്നത് മൊണാർക്കിയാണ്. മൊണാർക്കിയുടെ ആദ്യഘട്ടം ഒരു തെരഞ്ഞെടുപ്പാണെങ്കിൽ പിന്നീട് അത് ഒരു പാരമ്പര്യം പോലെ അത് തുടരുന്നതും അതിൻ്റെ ജയപരാജയങ്ങളെ പറ്റിയുള്ള ചർച്ചകളുമാണ് രാജാക്കന്മാരുടെ പുസ്തകത്തിലൊക്കെ വരുന്നത്. ഇനി നമ്മളവിടെ നിന്ന് കാവ്യപുസ്തകങ്ങളിലേക്ക് വരുമ്പോൾ, ഇനി രൂത്തിൻ്റെ പുസ്തകം എന്ന് പറഞ്ഞാൽ ഒരു വലിയ ചരിത്രം തന്നെയാണ്. രൂത്ത് എന്ന് പറയുന്ന ആ പുസ്തകം ഒരു വലിയ ചരിത്രം, ചെറിയൊരു പുസ്തകമാണ്, പക്ഷേ വലിയ സംഭവങ്ങളുടെ നാന്ദിയാണത്. കാരണം രാജഭരണം ഇസ്രയേൽ ആരംഭിക്കുന്നു അവിടെ നിന്ന്. കഴിഞ്ഞ പുസ്തകമായ ന്യായാധിപന്മാരിൽ പറയുന്നത് അക്കാലത്ത് ഇസ്രയേലിൽ രാജാക്കന്മാരില്ലായിരുന്നു, ജനം ബോധിച്ച വർണ്ണം നടന്നു എന്ന് പറഞ്ഞാണ്. അതായത് അരാജകത്വം, അനാർക്കി ഇതൊക്കെ ശക്തിപ്പെടുന്ന ഒരിടത്തു നിന്ന് ഓർഡറുള്ള സിസ്റ്റമാറ്റിക്കായ നിയമാവലിയുള്ള ഒരു രാജ്യമായിട്ട് അവരുടെ രീതികൾ മാറുന്നു. അവിടുന്ന് ഒരു ജനത രൂത്ത് വസിച്ചിരുന്ന മോവാബ് എന്നറിയപ്പെടുന്ന ഭൂപ്രദേശത്തേക്ക് മാറുന്നു. ആ മോവാബിൽ നിന്ന് അവരുടെ മടക്കയാത്ര സംഭവിക്കുന്നു. ആ പുസ്തകം തീരുമ്പോഴേക്കും ഒരു രാജാവ് പിറക്കുന്നതിനെ പറ്റി പറഞ്ഞുകൊണ്ടാണ്. കഴിഞ്ഞ പുസ്തകം തീരുന്നിടത്ത് രാജാവില്ല, ഇവിടെ രാജാവ് പിറക്കുന്നു. രൂത്ത് ബോവസ് രൂത്തിൽ ഓബേദിനെ ജനിപ്പിച്ചു, ഓബേദ് ഇഷായിയെ ജനിപ്പിച്ചു, ഇഷായി ദാവീദിനെ ജനിപ്പിച്ചു. വലിയൊരു തള്ളിക്കളയേണ്ട ഒരു പരാമർശം നമ്മളുടെ രവിചന്ദ്ര മാഷിൽ നിന്നുണ്ടായിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത് ഇതെല്ലാം കള്ളമാണ്, കാരണം ഇങ്ങനൊന്നും വംശാവലി എഴുതാൻ പറ്റില്ല എന്നുള്ളതാണ്. ഇസ്രയേലിൻ്റെ ജീവിത രീതിയെപ്പറ്റി, കസ്റ്റമാൻ മാനറിനെ പറ്റി ആദ്യാക്ഷരം പോലും അറിയാവുന്ന ഇത്രയും വലിയ ശുദ്ധ വിവരക്കേട് പറയില്ല. ജീനിയോളജിയെ പറ്റി വലിയ പഠനങ്ങൾ തന്നെ ഉണ്ടെന്നുള്ളതാണ് അവർക്ക്, വലിയ വിജ്ഞാനം. അപ്പോൾ അതിൻ്റെ ആ വഴി ഒരു മിനിറ്റെങ്കിലും സഞ്ചരിച്ചിരുന്നെങ്കിൽ രവിമാഷിന് ഇത്രയും വിഡ്ഢിത്തം പബ്ലിക്കായിട്ട് പറയേണ്ടി വരുമായിരുന്നില്ല. ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ നിന്നുള്ള ആ ജീനിയോളജിയൊക്കെ എടുത്തിട്ടാണ് അദ്ദേഹം ഇങ്ങനെ സംസാരിക്കുന്നത്. എന്ത് ചെയ്യാം, അണികൾ വിഡ്ഢികളായിരിക്കുന്നതോടത്തോളം കാലം മാഷ് എന്ത് പറഞ്ഞാൽ ഇത് കേൾക്കാതിരിക്കാൻ തരയില്ല. അപ്പോൾ ചെങ്കിസ്ഖാൻ മുസ്ലിമായിരുന്നു എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം തിരുത്തൽ വരുത്തിയായിട്ട് അറിയില്ല. അണികൾ ഇന്നും അത് കേട്ട് വിശ്വസിച്ചിരിക്കുകയാണ്. അപ്പോൾ പോട്ടെ. അപ്പോൾ പറഞ്ഞു വന്നത് ഇവിടെ ജീനിയോളജിയെ പറ്റി, അതുപോലെ തന്നെ അവിടുന്ന് രാജഭരണത്തിൻ്റെ ആവിർഭാവത്തെ പറ്റി, ദാവീദ് രാജാവാകുന്നതിനെ പറ്റി, സോളമൻ പിൽക്കാലത്ത് അധികാരമേൽക്കുന്നതിനെ പറ്റി, അവരുടെ കുടുംബ പ്രശ്നങ്ങൾ ഒക്കെ നമ്മൾ കാണുന്നുണ്ട്. ഇവിടെ ഏതാണ് ബൈബിൾ കെട്ടുകഥ? നിങ്ങൾ എങ്ങനെയാണ് വിശുദ്ധ ബൈബിളിനെ വിമർശിക്കുന്നത്? അതിൽ പറയുന്ന ചരിത്രം നിങ്ങൾ ഉൾക്കൊള്ളുന്നില്ലയോ?
അങ്ങനെ ദാവീദ് എന്നൊരു രാജാവ് ഭരിച്ചിട്ടില്ലയോ, അവിടെ സോളമൻ എന്നൊരു രാജാവ് ഭരിച്ചിട്ടില്ലയോ, അദ്ദേഹം ജ്ഞാനിയായിരുന്നിട്ടില്ലേ, ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ ഉരുത്തിരിയുമ്പോൾ ബൈബിളിനെ അമ്മൂമ്മക്കഥ പോലെ ഒരു ഫാൻറ്റം കഥ പോലെ നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞ് ആക്ഷേപിക്കുമ്പോൾ ഇത് ഒന്ന് മനസ്സിലാക്കിക്കൊള്ളുക. കൃത്യമായി ചരിത്രത്തിൻ്റെ നാൾവഴികളോട് ചേർന്ന് ബൈബിൾ സംഭവങ്ങളെ കൂട്ടിയിണക്കാനായിട്ട് ഇന്ന് വരെ സാധിച്ചിട്ടുണ്ട്. ആ രൂപത്തിലാണ് നമ്മൾ മുമ്പോട്ട് പോകുന്നത്. ഞാൻ അടുത്തതായിട്ട് പറയുന്നത് പ്രവാചകൃതികളുടെ ഉപയോഗിച്ചിരിക്കുന്ന രാഷ്ട്രീയമാണ്. പ്രവാചകന്മാർ പ്രവചിച്ചത് വഴിവിട്ടു പോകുന്ന രാഷ്ട്രീയ വ്യവസ്ഥിതിക്കെതിരെ തന്നെയാണ്. അവരുപയോഗിച്ചിരിക്കുന്ന ഇമേജറികളുണ്ട്, അവരുപയോഗിച്ചിരിക്കുന്ന അന്നത്തെ കാവ്യഭാഷയുണ്ട്. അതൊക്കെ സാഹിത്യപരമായി വളരെ ഉന്നതങ്ങളിൽ നിൽക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. അതുപോലെ തന്നെ ഏറ്റവും ഏൻഷ്യൻ്റായ യോബിൻ്റെ പുസ്തകമുണ്ട്. അതൊക്കെ ഓരോന്നും നമ്മൾ പറഞ്ഞാൽ അത്ര മനോഹരമാണ് ആ പുസ്തകങ്ങളെക്കുറിച്ചുള്ള പഠനം എന്ന് മനസ്സിലാക്കിയിരിക്കണം. കൂടാതെ തന്നെ ഈ പ്രവാചകൃതികളിലെല്ലാം കൃത്യമായിട്ട് തെറ്റിപ്പോകുന്ന ജനത്തെപ്പറ്റിയും ഒരു ശേഷിപ്പുണ്ടാകും, എ റെമനന്റ് വിൽ ബി ദെയർ, ഇത് കൃത്യം തന്നെ പറയുന്നു. ദൈവശാസ്ത്രത്തിലേറെ പ്രാധാന്യതയുള്ള ഒരു പദമായിട്ട് ഈ റെമനന്റ് അല്ലെങ്കിൽ ഒരു ശേഷിപ്പ്, ഇതിലൊന്നും പെടാത്ത ഒരു നല്ല മാന്യമായ ലൈനേജ്, മാന്യമായൊരു ഒരു ഒരു ജനറേഷൻ്റെ നിലനിൽപ്പിനെ പറ്റി പറയുന്നുണ്ട്. ഇനി ന്യൂ ടെസ്റ്റമെൻറ്റിലേക്ക് വരിക. ഇൻഡർ ടെസ്റ്റമെൻ്റൽ ടൈമുണ്ട്. ന്യൂ ടെസ്റ്റമെൻറ്റിനും ഓൾഡ് ടെസ്റ്റമെൻറ്റിനും ഇടയ്ക്കുള്ള 400 വർഷത്തെ ഇടവേള. ഈ 400 വർഷത്തെ ഇടവേളയുടെ കാലഘട്ടത്തെ പറ്റി അപ്പോക്രിഫൽ ബുക്കുകളായ ജൂബിലിയിലും മക്കാബിയൻസിലും ഒക്കെ തന്നെ പറയുന്നുണ്ട്. ഈ മക്കാബിയൻ റിവോൾട്ടൊക്കെ ബൈബിളിന് പുറമെ രേഖപ്പെടുത്തിയിട്ടുള്ള പുസ്തകങ്ങളാണ് എന്നുകൂടി ഓർക്കണം. ഇനി പുതുനിയം എടുത്താൽ 27 പുസ്തകങ്ങളാണ്, 8 എഴുത്തുകാരാണ് അതിനുള്ളത്. അതും രേഖപ്പെടുത്തിയിട്ടുള്ളത് യേശുവിൻ്റെ സമ്പൂർണ്ണ ജീവചരിത്രം എന്ന അർത്ഥത്തിലല്ല 4 ഗോസ്പൽസ് എഴുതിയിരിക്കുന്നത്. ഈ 4 ഗോസ്പൽസ് യേശുവിൻ്റെ സമ്പൂർണ്ണ ജീവചരിത്രം അല്ല എന്ന് പറയാൻ കാരണം യേശുവിൻ്റെ സമ്പൂർണ്ണ ജീവചരിത്രം ആർക്കും എഴുതാനാവില്ല എന്നാണ് യോഹന്നാൻ പറയുന്നത്. യേശു ചെയ്തവ എഴുതിയാൽ ഈ ലോകത്ത് തന്നെ തികയില്ല, മറിച്ച് പേഴ്സ്പെക്റ്റീവ്സ് ആണ് യേശുവിൻ്റെ ജീവചരിത്രത്തെ പറ്റിയുള്ള 4 വിധ വീക്ഷണമാണ്. ചതുർമാന വീക്ഷണങ്ങളുടെ ഒരു സങ്കലനമാണ് 4 സുവിശേഷങ്ങളെങ്കിൽ അടുത്തത് സഭയുടെ ചരിത്രത്തിൻ്റെ ഏറ്റവും ഏൻഷ്യൻ്റായ രേഖയാണ്. നമ്മൾ ഹിസ്റ്റോറിയോഗ്രഫി പഠിക്കുമ്പോൾ നമ്മൾ സെക്കുലർ ചരിത്രത്തിൽ പോലും ഹിസ്റ്റോറിയോഗ്രഫി, ഹിസ്റ്ററി ഓഫ് ഹിസ്റ്ററി റൈറ്റിങ്, മെത്തഡോളജി ഓഫ് ഹിസ്റ്ററി റൈറ്റിങ് ഇതൊക്കെ പഠിക്കുമ്പോൾ അപ്പോസ്തല പ്രവൃത്തി തന്നെ ഏൻഷ്യൻ്റായ കൃതികളിൽ ചിലതായി പരിഗണിച്ചിട്ടുണ്ട്. അത് മനസ്സിലാക്കിക്കൊള്ളണം. പിന്നീട് വരുന്നത് ഇൻസ്ട്രക്ഷൻസ് ആണ് ലേഖനങ്ങൾ എന്ന് പറയുന്നത്. പിന്നെ ചർച്ചിൻ്റെ പ്രതീക്ഷയാകുന്ന സെക്കൻഡ് കമ്മിങ്ങിനെ പറ്റിയും ഒരു കിങ്ഡം യാഥാർത്ഥ്യമാകാൻ പോകുന്നു എന്നതിനെ പറ്റിയുള്ള ശുഭപ്രതീക്ഷകളോടെയാണ് ബൈബിൾ തീരുന്നത്. ഇവിടെ ഇങ്ങനെ കൃത്യമായ ഒരു ചരിത്ര അവബോധത്തിലൂന്നി ഒരു പ്രത്യാശയിൽ അവസാനിപ്പിക്കുന്ന അടുക്കും ചിട്ടയുമുള്ള ഒരു അധ്യാത്മികതയായി ഗ്രന്ഥമായി ബൈബിൾ നമ്മുടെ മുമ്പിലുണ്ട്. ഇനി ഇസ്ലാമിനെ കുറിച്ചുകൂടി ഒന്ന് ചേർത്ത് പറഞ്ഞുകൊണ്ട് നിർത്താം. ഇതിലും ഓർഡറായി വരേണ്ട ഒരു പുസ്തകമാണ് വാസ്തവത്തിൽ ഇസ്ലാം, ഇസ്ലാമിൻ്റെ ഈ കിതാബ് എന്ന് പറയുന്നത്. പക്ഷേ ഇസ്ലാമിന് സംഭവിച്ച അപജയങ്ങളിൽ ഏറ്റവും വലുത് ഇത് തയ്യാറാക്കിയവരുടെ ഇല്ലിറ്ററസി, നിരക്ഷരത, വേണ്ടത്ര വിഷയഗൗരവവും വിഷയജ്ഞാനവും ഇല്ലാതെ പോയി അവരിത് എഴുതിയതിലെ ഒരു അപാകത അവിടെ വളരെ പ്രകടമാണ്. അല്ലെങ്കിൽ എൻ്റെ ബഹുമാന്യ സുഹൃത്തുക്കൾ, ബൈബിളിലെ ഏതെങ്കിലും ഒരു ഭാഗം നമുക്ക് വായിച്ച് കൽപ്പിച്ചിട്ട് ഖുറാനിലെ ഒരു ഭാഗം കൂടി വായിക്കാം, ഇവ രണ്ടും കൂടെ വായിച്ചാൽ അതിന് ചരിത്രപരത എത്ര കണ്ടുണ്ട്, അതിൽ യുക്തിസഹജമായ വീക്ഷണങ്ങൾ എത്ര കണ്ടുണ്ട്, അതിൽ ദൈവത്തിൻ്റെ ആക്ടിവിറ്റി എങ്ങനെയാണ്, അതിൽ മനുഷ്യൻ്റെ ആക്ടിവിറ്റി എങ്ങനെയാണ്, പ്രവാചകൻ്റെ ആക്ടിവിറ്റി എങ്ങനെയാണ്, മനുഷ്യനത് മനസ്സിലാകുന്നത് ഖുറാനാണോ ബൈബിളാണോ എളുപ്പം, ഇനി എൻ്റെ വ്യാകരണ നിയമങ്ങളിലൂടെ യാത്ര ചെയ്യുക, അവയൊക്കെ നമുക്ക് പഠനത്തിന് വിധേയമാക്കിയാൽ ഒരു കാര്യം കൂടി കിട്ടും. ഖുറാൻ ഇത്രമാത്രം മനുഷ്യന് മനസ്സിലാകാതെ പോകുന്നതും അതുപോലെ തന്നെ ഈ അർത്ഥസത്യങ്ങളും കഥകളും ഒക്കെ അതിൽ വന്ന് നിറയുന്നതും ഒക്കെ തന്നെ എങ്ങനെയാണ് നിങ്ങൾ മനസ്സിലാക്കണം. ഇപ്പോൾ ഇന്നലെ ജബ്ബാർ മാഷിൻ്റെ ഒരു ഖുറാൻ പഠനത്തിൽ ദാവീദിനെ വിമർശിക്കുന്നൊരു ഭാഗമുണ്ട്. പക്ഷെ അവിടെ ഖുറാനിൽ പറയുന്ന സ്വാദ് എന്ന് പറയുന്ന അധ്യായത്തിലെ ചില ഭാഗങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട്. ദാവൂദ് രാജാവ് ഇരിക്കുന്നു, അപ്പം മതിലി ചാടിക്കടന്ന് രണ്ടുപേർ വരുന്നു, മതിലി ചാടിക്കടന്ന് വന്നിട്ട് ഈ ആടിൻ്റെ കഥ പറയുന്നു. ഇത് രണ്ട് സഹോദരന്മാരാണ്, ഒരുത്തന് 100 99 ആട്, ഇയാൾക്ക് 1 ആട്, ഈ 1 ആടിനെ മറ്റേ പുള്ളിക്ക് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ അത് നീതിയാണോ, ഞാനത് കൊടുക്കാൻ തയ്യാറായി എന്നൊക്കെ പറയുന്നു. അപ്പോൾ ദാവീദ് പറയുന്നത് തെറ്റാണ്, എന്നിട്ട് ദാവീദ് അനുദപിച്ചു എന്നാണ് പറയുന്നത്. കാരണമൊന്നും പറയുന്നില്ല, ഒരു കാരണവും പറയുന്നില്ല. അപ്പോൾ ജബ്ബാർ മാഷ് ചോദിക്കുന്നത് ഈ രണ്ടുപേര് ചാടിക്കടന്ന് ഇവിടെ വന്നിട്ട് ഇവർക്ക് തർക്കമുണ്ടായെങ്കിൽ ദാവീദ് എന്തിനാണ് അനുദപിക്കുന്നത്? ദാവീദിൻ്റെ മിസ്റ്റേക്ക് രൂപകാർത്ഥത്തിൽ പറഞ്ഞാണെങ്കിൽ ആ മിസ്റ്റേക്ക് എന്തായിരുന്നു? അത് ഖുറാനിൽ ഇല്ല. അപ്പോൾ ബൈബിളിലേക്ക് അദ്ദേഹം വന്നു, ബൈബിളിലെ രാജകുമാര പുസ്തകമൊക്കെ എടുത്തിട്ട് ദാവീദ് ചെയ്ത ആ തെറ്റിലേക്ക് വന്നു. വീട് ഒരു തുലനം നടത്തിയിട്ട് ഒരു കാര്യം അദ്ദേഹം തിറപ്പിച്ച് പറയുന്നുണ്ട്. ഒരു രാജാവിൻ്റെ കൊട്ടാരത്തിലേക്ക് വ്യവഹാരത്തിന് 2 പേര് മതിലും ചാടി വരിക, പാറാവുകാരും ഒക്കെ ഉള്ളൊരു സ്ഥലം. നിങ്ങൾ ഓർക്കണം,
ഏറ്റവും പ്രയാസമുള്ള ഒരു സ്ഥലമാണ് ഈ രാജാവിന്റെ കൊട്ടാരത്തിൽ ചെന്ന് അദ്ദേഹത്തെ ഇങ്ങനെ മതിലും ചാടി വന്ന് കാണുക എന്ന് പറഞ്ഞു. അപ്പൊ ഇവിടെ ചാടി വരുമ്പോഴേ ദാവീദ് പേടിച്ചു പോയി അവിടെ ഖുർആൻ എഴുതിയിരിക്കുന്നത്, ചാടി മതിൽ ചാടി വരിക. അപ്പോ മതിൽ ചാടി വ്യവഹാരത്തിന് വരുന്നു. അപ്പോ ഇവർ വന്ന് ഈ കാര്യങ്ങൾ പറഞ്ഞു കഴിയുമ്പോൾ വ്യവഹാരം നടത്തേണ്ട ആൾ അനുദപിച്ചു, ഒരെത്തിമ്പിടിയും കിട്ടുന്നില്ല. ഈ സംഭവം എന്താണെന്ന് വെച്ചാൽ, ഈ നാഥാൻ പറയും, നാഥാൻ വന്നിട്ട് ദാവീദിനോട് പറയുന്ന ഈ ഒരു കഥയുണ്ടല്ലോ, 100 ആട് അപ്പുറത്ത് ഒരാടേ ഉണ്ടായിരുന്നുള്ളൂ, ദരിദ്രന്റെ ആടിനെ ധനവാൻ പിടിച്ച് തിന്നു എന്ന് പറയുന്ന ഈ സംഭവം മുഹമ്മദോ അല്ലെങ്കിൽ ഖുർആൻ എഴുതിയ ആൾക്കാരോ ഭാഗികമായി എങ്ങനെയോ കേട്ടിട്ടുണ്ട്. ഈ കേൾവിക്ക് അവരൊരു ഭാഷ്യം നൽകുകയാണ് ചെയ്തത്. അങ്ങനെ ബൈബിളിലാണെങ്കിലും മജൗസികളുടെ ചിന്തകളിലാണെങ്കിലും അതുപോലെ ബൈബിളിലെ പുതിയ നിയമമാണെങ്കിലും അന്ന് പ്രചരിച്ചിരുന്ന പല വിഷയങ്ങളും അപ്പോൾ കഥകളടക്കമുള്ള പലതും ഇവർ ഗ്രഹിച്ച ഒരു രീതിയുണ്ട്. ആ കഥകൾ അങ്ങനെ എഴുതുമ്പോൾ അവരുടെ ഓർമ്മയിൽ നിന്നൊക്കെ എഴുതുന്ന ഒരു അസംഷൻ, ഒരു ഹൈപ്പോത്തസിസ്. അപ്പോൾ സംഭവിച്ചത് ഇത് ചരിത്രപരമായി ഏറെ തെറ്റായി മാറി. ഇനി അതിൻ്റെ ഈ ദൈവശാസ്ത്രപരമായ തുടർച്ച നഷ്ടപ്പെട്ടു. അതിൻ്റെ കാരണം പറയാം. മുഹമ്മദ് ഈ തോറയും ഇഞ്ചിലും കണ്ടിട്ടുണ്ട്. അപ്പോൾ കണ്ടിട്ടുണ്ട്, വായിക്കാൻ അദ്ദേഹത്തിന് വേണ്ടത്ര പാഠവും കാണില്ല. അദ്ദേഹത്തിന് വായിക്കാൻ അറിയില്ല എന്നുള്ള തെറ്റാണ്, വായിക്കാൻ അറിയാം, എഴുതാനും അറിയാം. അപ്പോൾ പക്ഷെങ്കിൽ അദ്ദേഹം ഒരു ഇല്ലിറ്ററേറ്റായ മൊത്തത്തിൽ നോക്കിയാൽ കൂടുതൽ അറിവുള്ള ഒരാളൊന്നും അല്ല. അദ്ദേഹം ക്ലെയിം ചെയ്യുന്നുണ്ട് അദ്ദേഹം ഭയങ്കര അറിവുള്ള ആളാണെന്ന്, സ്വയം ക്ലെയിം ചെയ്യുന്നുണ്ട്. പക്ഷേ അങ്ങനെ അറിവുള്ള ആളായിട്ട് നമുക്ക് കാണാനാവില്ല, അതിന് തെളിവുകളൊന്നുമില്ല. സ്വയം പറയുന്ന അല്ലാതെ തെളിവൊന്നുമില്ല. അപ്പോൾ ഇവിടെ സംഭവിച്ചത് ഈ മുഹമ്മദ് ഇങ്ങനെ അദ്ദേഹത്തിൻ്റെ ഓർമ്മകളോ സങ്കല്പങ്ങളോ ഈ പരിചിന്തനങ്ങളോ ഒക്കെ ഇങ്ങനെ പറയുമ്പോൾ അദ്ദേഹത്തിന് ഓർത്തില്ല, ഇത് ചരിത്രപരമായി വിശകലനം ചെയ്യുന്നൊരു കാലം വരും. ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. യേശുവിൻ്റെ അമ്മ ആയ മറിയത്തെ ഹറൂണിൻ്റെ സഹോദരിയായിട്ടും ഇമ്രാന്റെ മകളുമായിട്ട് രേഖപ്പെടുത്തുന്നത് ചരിത്രപരമായി വലിയ മിസ്റ്റേക്കാണ്. ഇനി നമുക്ക് വാദത്തിന് വേണ്ടി ബൈബിളിലാണ് തെറ്റുപറ്റിയത്, ഖുറാനിലല്ല എന്ന് അംഗീകരിച്ചാൽ നമുക്ക് അടുത്ത ചോദ്യം വരിക, ഇതെന്തേ ബറക്കത്തി ബിനു നൗഹൽ കണ്ടുപിടിച്ചില്ല. ഇനി ബൈബിളിന് ഇങ്ങനെ തെറ്റ് വന്നാൽ ഈ തെറ്റ് തിരുത്തേണ്ട മുഹമ്മദ് എവിടെങ്കിലും തിരുത്തിയോ? അല്ലെങ്കിൽ ഈ തെറ്റ് ഇങ്ങനെ തെറ്റ് വരുത്തിയത് കൊണ്ട് ബൈബിളിൻ്റെ എഴുത്തുകാർ കിട്ടുന്ന ലാഭം എന്താണ്? അതായത് യേശുവിൻ്റെ അമ്മയായ മറിയത്തിൻ്റെ സഹോദരനാണ് ഹറൂൺ ഇങ്ങനെയൊക്കെ പറയാതിരിക്കൊണ്ട് ഈ തെറ്റുകാർക്ക് കിട്ടുന്ന, തെറ്റ് വരുത്തുന്നവർക്ക് കിട്ടുന്ന ലാഭം എന്താണ്? അതോ ബൈ മിസ്റ്റേക്കാണോ? ആണെങ്കിൽ അത് എന്താണ് ഈ മിസ്റ്റേക്ക് സംഭവിച്ചത്? ഇത് ക്രിസ്ത്യാനികൾ നിമിത്തമാണോ, അതോ ജൂതന്മാർ നിമിത്തമാണോ, അതോ രണ്ടു കൂട്ടരോട് യോജിച്ചാണോ? മാത്രമല്ല ഇവർ പറയുന്ന ഈസാ നബി രംഗത്ത് വരുമ്പോൾ അദ്ദേഹത്തിനെങ്കിലും തിരുത്താം. ഈ മിറിയാം എന്ന് പറയുന്നത് മോശയുടെ സഹോദരിയാണ്, ഹറൂൺ എന്ന് പറയുന്നത് മോശയുടെ സഹോദരനാണ്, അവരുടെ സഹോദരിയാണ് മിറിയാം. ഇത് ഈസാ നബി തിരുത്തി കാണുന്നില്ല, അതേപടി പോരുകയാണ്. ഈസാ നബി ഉപയോഗിച്ചു എന്ന് ഇവർ കരുതുന്ന ഇവരുടെ ഈസാ നബി എന്ന് പറയുന്ന ആള് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ആ ഉപയോഗിച്ചതും തോറയാണ്. ചുരുക്കത്തിൽ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് ഒത്തിരി ഇങ്ങനെ പറയാനുണ്ട്, ചർച്ച കുറെ കൂടി സമഗ്രമാകുമ്പോൾ ഞാൻ ആവശ്യമെങ്കിൽ പറയാം. ഇവിടെ സംഭവിച്ചെന്താന്ന് വെച്ചാൽ ഖുറാനിൽ ഇങ്ങനെയുള്ള ധാരാളം കേട്ടുകേഴികളോ കഥകളോ ഉണ്ട്. ഒരു കാര്യം പറഞ്ഞിട്ട് ഞാൻ നിർത്താം. ഞാനിന്ന് ഒരു എക്സാം എഴുതാൻ വേണ്ടി പോയിരിക്കുകയാണ്, യൂണിവേഴ്സിറ്റി എക്സാം. അതിൽ ഇങ്ങനെ ചില കാര്യങ്ങൾ എഴുതേണ്ടി വന്നു. ഈ ഹൈപ്പോത്തസിസിൽ നിന്ന് ലോയിലേക്കുള്ള പ്രയാണം എങ്ങനെയാണ്? നമ്മൾ വസ്തുതകളെ പഠിക്കുമ്പോൾ ഹൈപ്പോത്തസിസ് ഉണ്ട്, ലോ ഉണ്ട്, തിയറി ഉണ്ട്, ഹൈപ്പോത്തസിസ് ഉണ്ട്, ലോ ഉണ്ട്. എന്താണ് തിയറി എന്ന് ചോദിച്ചാൽ ഒരു വിഷയത്തെ പറ്റി കിട്ടാകുന്ന ഏറ്റവും വിദഗ്ധമായ നിഗമനമാണ് തിയറി എന്ന് പറയുന്നത്, ഏറ്റവും വിദഗ്ധമായ നിഗമനം. പക്ഷേ ഇത് ശരിയാകണമെന്നുമില്ല, തെറ്റാകണമെന്നുമില്ല. ഇത് തെറ്റിലേക്കും ശരിയിലേക്കും പോകാം. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് ഒരു ഈ മേഖലയിലെ വൈദഗ്ധ്യമുള്ള ഒരാളുടെ അഭിപ്രായമാണ്, അല്ല നമ്മളെപ്പോൾ ഒരാളുടെ അഭിപ്രായമല്ല, ആ മേഖലയിലെ വിദഗ്ധനായൊരുവൻ്റെ അഭിപ്രായമായതുകൊണ്ട് അഭിപ്രായം മാനിക്കപ്പെടും. അഭിപ്രായത്തിൽ ശരിയുടെ ചില സൂചനകൾ കാണാം. കാരണം ബാഡ് ഇൻറ്റൻഷൻ പുള്ളിക്കില്ല, നല്ല ഇൻറ്റൻഷനിലാണ് ആ തിയറി രൂപപ്പെടുന്നത്. അപ്പം മറ്റൊന്നും നമ്മുടെ മുമ്പിൽ ഇല്ലെങ്കിൽ തിയറിയിലൂടെ സഞ്ചരിക്കേ വഴിയുള്ളൂ, തിയറി. അതുകൊണ്ടാണ് പ്രകാശത്തെ പറ്റി പറയാൻ, എന്താണ് ഈ പ്രകാശം എന്ന് പറയാൻ ന്യൂട്ടൺ പറഞ്ഞ കാര്യമല്ല മാക്സ് പ്ലാങ്ക് പറഞ്ഞു, അതല്ല ഐൻസ്റ്റീൻ പറഞ്ഞു, അവർക്കെല്ലാം വേറെ വേറെ കാര്യമാണ്. ന്യൂട്ടൺ പറഞ്ഞത് ഇതിനെക്കുറിച്ച് പ്രകാശത്തിന് പാർട്ടിക്കിൾ സ്വഭാവമാണുള്ളതാണ്, കണികയുടെ സ്വഭാവമാണുള്ളതാണ്. മാക്സ് പ്ലാങ്ക് പറഞ്ഞല്ല ക്വാണ്ടമാണ് അതിൻ്റെ സ്വഭാവം എന്നാണ് പറഞ്ഞത്. അപ്പം മാക്സ് പ്ലാങ്കിൻ്റെ സിദ്ധാന്തം എടുത്താലും ന്യൂട്ടൻ്റെ സിദ്ധാന്തം എടുത്താലും അതിൽ ന്യൂനതകളേറെ ഉണ്ട്. അതുകൊണ്ട് ഈ ന്യൂനതകൾ നമ്മൾ പഠിക്കും, അതിൽ ശരികളും കുറേ ഉണ്ട്. അപ്പം അവിടെ നിന്ന് അടുത്ത ഒരു വസ്തുത, ഈ മാക്സ് പ്ലാങ്കിൻ്റെയും ന്യൂട്ടൻ്റെയും ഒക്കെ തിയറികൾ പഠിച്ച ശേഷം ഒരുവൻ എത്തുന്ന കുറേ കൂടി ഉയർന്ന നിലവാരത്തിലുള്ള നിഗമനമാണ് ഹൈപ്പോത്തസിസ്. ഹൈപ്പോത്തസിസും ശരിയല്ല, അത് കുറേ കൂടി റിഫൈൻ ചെയ്തെടുത്ത ഒന്നാണ്. ഹൈപ്പോത്തസിസ് രണ്ടു തരത്തിലുണ്ട്,
അതിന് ക്രൂഡ് ഹൈപ്പോത്തെസിസ് എന്നും റിഫൈൻഡ് ഹൈപ്പോത്തെസിസ് എന്നും പറയും. ക്രൂഡ് എന്ന് കേൾക്കുമ്പോഴേ നമുക്കറിയാം ക്രൂഡായിട്ടുള്ള അല്ലെങ്കിൽ അസംസ്കൃതമായ ഒരു നിഗമനം. അടുത്തത് സംസ്കരിച്ചെടുക്കുന്ന നിഗമനമാണ്. അത് സത്യത്തിലേക്ക് കുറെ കൂടി അടുത്തു, കുറേ കൂടി അടുത്തെങ്കിലും നെഗ്ലഷ്യബിളായ ഒത്തിരി കാര്യങ്ങൾ ഇതിലുണ്ട്. ഇനി അടുത്തതാണ് ലോ എന്ന് പറയുന്നത്. ഈ ലോ തെറ്റിയല്ല, തെറ്റാൻ പാടില്ലാതെ വരുന്നതാണ് ലോ. നമുക്ക് ഉദാഹരണം എടുക്കാം, ഈ ലോ ഓഫ് ഗ്രാവിറ്റി അത് തെറ്റൂല, അത് കറക്റ്റാണ്, അതിനകത്ത് യാതൊരു കാര്യമില്ല. ന്യൂട്ടന്റെ ചലന നിയമമുണ്ട്, അത് നമ്മൾ രണ്ടാം ചലന നിയമം എന്നൊക്കെ പറയുമല്ലോ വിശേഷിച്ച്. ഇവയ്ക്ക് തെറ്റ് വരാനുള്ള ഒരു സാധ്യത പോലും ഇല്ല, കാരണം അത് സയന്റിഫിക്കൽ പ്രിൻസിപ്പിൾ എന്ന് പറയുന്ന അത് തന്നെയാണ്. അല്ലാതെ തിസീസോ അല്ലെങ്കിൽ ഹൈപ്പോത്തെസിസോ തിയറിയോ ഒന്നും സയന്റിഫിക്കൽ അല്ല എന്ന പൂർണ്ണ അർത്ഥത്തിൽ തള്ളാനും പറ്റില്ല. അങ്ങനെയെങ്കിൽ ഇവിടെ പറഞ്ഞു വരുന്നത് മറ്റൊരു കാര്യം സ്ഥിരീകരിക്കാൻ വേണ്ടിയിട്ടാണ്. ഈ ഖുറാനിൽ പറയുന്ന പല സംഭവങ്ങളും നമ്മളിങ്ങനെ എടുത്തിട്ട് പ്രൂവിന് വിധേയമാക്കി കഴിഞ്ഞാൽ അവയ്ക്ക് നിലനിൽപ്പില്ല. അതിനൊരു ഉദാഹരണമാണ് ഞാൻ പറയാൻ പോകുന്നത്. ഈ നമ്മുടെ ഹിപ്പോക്രാറ്റിസിൽ നിന്ന് മറ്റേ എന്തോ വൈദ്യശാസ്ത്രത്തിൻ്റെ ഒരു കാലഘട്ടം ആരംഭിക്കില്ലേ, നമ്മുടെ ഇന്ത്യയിൽ ശുശ്രൂതനുണ്ട്, ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാർ ലോകത്ത് പലയിടത്ത് ചികിത്സകളൊക്കെ നടത്തിയിട്ടുണ്ട്. ആ ചികിത്സകളിൽ നമുക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയൊരു ഡോക്ടറാണ് അരിസ്റ്റോട്ടിൽ എന്ന് പറയുന്നത്. സോക്രട്ടീസിനായ അരിസ്റ്റോട്ടിൽ വൈദ്യൻ കൂടിയായിരുന്നു. അരിസ്റ്റോട്ടിൽ ഒത്തിരി പേരെ ചികിത്സിച്ചിട്ടുണ്ട്, അതിൽ ഒത്തിരി പേര് മരിച്ചു പോയിട്ടുണ്ട്, ഒത്തിരി പേര് ജീവൻ പ്രാപിച്ചിട്ടുണ്ട്. ഈ നീറ്റ് മരുന്നുകൾക്കൊക്കെയാണ് അദ്ദേഹം പ്രാധാന്യം കൊടുത്തത്. അത് കുറേ പേരെ സൗഖ്യമാക്കിയിട്ടുണ്ട്, കുറേ പേരെ മരുന്നിൻ്റെ തടി വെച്ചുകൊണ്ട് മരിച്ചു പോയിട്ടുണ്ട്. അങ്ങനെ കാലഘട്ടങ്ങളിലെ പരീക്ഷണങ്ങളിലൂടെയാണ് ആധുനിക വൈദ്യശാസ്ത്രം ഇത്രയും വളർന്നത്. ഈ വഴിത്താരയിലെ ശ്രദ്ധേയനായൊരു കഥാപാത്രമാണ് AD 150 കാലയളവിലൊക്കെ ജീവിച്ചിരുന്ന ഗാലൻ. ഈ ഗാലൻ്റെ കണ്ടെത്തലുകൾ കൃത്യമായി തന്നെ ഖുറാനിലുണ്ട്. കാരണം എന്താ, ഗാലന് പറ്റിയ ചില തെറ്റുകൾ, ഗാലന് തെറ്റുപറ്റിയെന്നത് അത്ഭുതമില്ല, അന്നത്തെ ഗവേഷണമൊക്കെ അത്രേ ഉള്ളൂ. കാരണം ഗാലൻ വിദഗ്ധനായൊരു ഡോക്ടർ തന്നെയാണ്. ഗാലൻ്റെ കണ്ടെത്തലുകളാണ് ഖുറാനിൽ ശാസ്ത്രം എന്ന നിലയിൽ അവതരിപ്പിക്കപ്പെട്ടുള്ളത്. അതായത് മനുഷ്യൻ്റെ പുരുഷൻ്റെ ബീജം സൃഷ്ടിക്കപ്പെടുന്നത് മുതുകലിലാണെന്നും ഒക്കെയുള്ള ചില അബദ്ധങ്ങൾ അതിലുണ്ട്. അതൊക്കെ നമുക്ക് ചർച്ചയ്ക്ക് വിശദമായിട്ട് ആരെങ്കിലും വന്നാൽ ചർച്ച ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടില്ല. അപ്പോൾ ഗാലൻ പറഞ്ഞ അന്നത്തെ അറിവുകേടുകൾ, പിന്നത്തെ ശാസ്ത്രം, പിന്നത്തെ ആധുനിക മെഡിക്കൽ സയൻസ് അതിനെയെല്ലാം തള്ളിക്കളഞ്ഞുകൊണ്ട് ഏറ്റവും നൂതനമായ കാഴ്ചപ്പാടുകൾ ഈ രംഗത്ത് കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ വൈദ്യശാസ്ത്രം വളർന്ന ഒരു ഘട്ടത്തിൽ ഖുറാന്റെ ആശയങ്ങൾ പിന്തള്ളപ്പെടുന്നു. അതുപോലെ തന്നെ ഈ പറയപ്പെട്ട സാമൂഹ്യ ശാസ്ത്രം വളരുമ്പോൾ ഖുറാന്റെ ആശയങ്ങൾ പിന്തള്ളപ്പെടും. ഇതുപോലെ തന്നെ ഹിസ്റ്റോറിക്കലായിട്ടുള്ള അന്വേഷണങ്ങൾ, ആർക്കിയോളജിക്കലായിട്ടുള്ള അന്വേഷണങ്ങൾ, ആർക്കിയോളജിയെ പറ്റി പറഞ്ഞാൽ ഒത്തിരിയുണ്ട്. ആർക്കിയോളജി ജോസഫ് പി ഫ്രീയെ പോലെയുള്ള ആളുകൾ, പ്രൊഫസർ ലാംഗ്ഡണെ പോലെയുള്ള ആളുകൾ, ഇവരെ കൃതികൾ നിങ്ങൾ പഠിച്ചാൽ ഒന്ന് മനസ്സിലാകും, ബൈബിളിൽ പറയുന്ന സംഭവങ്ങൾ ഒക്കെ ഉത്ഖനനം ചെയ്തെടുത്ത ആ സ്ഥലങ്ങളും ആ ഭൂപ്രദേശങ്ങളും ഒക്കെ നിങ്ങൾ ചെല്ലുക, അവിടെ ഇന്നും ഈ ഇത്തരം വസ്തുതകളുടെ അവശിഷ്ടങ്ങൾ കൃത്യമായിട്ട് തന്നെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഒട്ടേറെ കാര്യങ്ങൾ അങ്ങനെയുണ്ട്. ഇപ്പോൾ ബൈബിളിൽ പറയുന്ന ഒരു ഭാഗമാണ് ഈ ചാവുകടലിനെ പറ്റിയുള്ള പരാമർശങ്ങൾ. ആ ചാവുകടലിൻ്റെ മുമ്പുള്ള രൂപത്തെപ്പറ്റി അത് വളരെ മനോഹരമായ ഭൂപ്രദേശമായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അവിടെ മനോഹരമായ ഭൂപ്രദേശം ഉണ്ടായിരുന്നു, സിറ്റി ഉണ്ടായിരുന്നു ഒക്കെയുള്ള ആധുനിക ഗവേഷണങ്ങൾ നമ്മുടെ മുമ്പിൽ കിട്ടുന്നുണ്ട്. അതുപോലെ ജെറിഗോ പട്ടണത്തെ പറ്റിയിട്ടുണ്ട്, ബേദലഗീമിനെ പറ്റിയിട്ടുണ്ട്, കാബർണഭൂമിനെ പറ്റി നമ്മുടെ മുമ്പിൽ തെളിവുകളുണ്ട്. നിയോ കാബർണഭൂമിയെ സ്വർഗത്തോളം ഉയർന്നിരിക്കുമോ എന്ന് ചോദിക്കുന്ന ഒരു ഭാഗമുണ്ട്. ഈ കാബർണഭൂമിനെ ശപിച്ചിട്ട് പിന്നീട് അവിടെ കാര്യക്ഷമതയുള്ളൊരു പട്ടണം വരാതെ പോകുന്നു എന്നുള്ളതാണ്. അതിനകത്ത് തന്നെ ഒരു വലിയ അത്ഭുതം എന്നുള്ളത്, ചുറ്റുമുള്ള പല പട്ടണങ്ങളും വികാസം പ്രാപിച്ചിട്ടും ചരിത്രത്തിലേക്ക് അവ മടങ്ങി വന്നിട്ടും കാബർണഭൂമി ഇന്നും നമ്മുടെ മുമ്പിൽ ഒരു തുറന്ന പുസ്തകം പോലെ കിടക്കുകയാണ്. വാസ്തവത്തിൽ ഈ സ്ഥലം ഒത്തിരി വളരേണ്ടതായിരുന്നു, കാരണം അക്കാലഘട്ടത്തിൽ ഏറ്റവും വലിയ ട്രേഡ് റൂട്ട് അതുവഴി ഉണ്ടായിരുന്നുള്ളതാണ്. ഏഷ്യ വൻകരയെ, അതുപോലെ തന്നെ യൂറോപ്പിൻ്റെ ചില ഭാഗങ്ങളെ, കൂടാതെ ഉത്തരാഫ്രിക്കയിലേക്കൊക്കെ ഉള്ള കാരവൻ റൂട്ട് ഉണ്ടായിരുന്ന സ്ഥലമാണ്. വളരെ വികാസം പ്രാപിക്കേണ്ട ആ സ്ഥലം ഇതാ, മണ്ണടരുകൾക്കുള്ളിൽ പൂണ്ടുപോയി കിടക്കുന്ന കാഴ്ച കാണാം. അപ്പോൾ കാബർണഭൂമിനെ എടുത്താലും, അതുപോലെ നായിൻ പട്ടണം എടുത്താലും, കാനാവിനെ എടുത്താലും, ബേദലഗീമിനെ എടുത്താലും, അങ്ങനെ ബൈബിളിൽ പരാമർശിക്കുന്ന പുതുനിയമത്തിലോ പഴയ നിയമത്തിലോ പറയുന്ന നാഗരികതകളെ നിങ്ങൾ എടുക്കുക, അവയൊക്കെ വസ്തുതയായിരുന്നു. എന്നാൽ ഖുറാനിലും ഇസ്ലാമിലും പറയുന്ന നാഗരികതയുടെ ചരിത്രം ആർക്കിയോളജിക്കലി അനലൈസ് ചെയ്യുക, നിങ്ങൾക്ക് ഒരു ഉത്തരവും കിട്ടില്ല. ചുരുക്കത്തിൽ ബൈബിൾ എന്ന വിശുദ്ധ കൃതി, അത് സാംസ്കാരികമായി ഉന്നതി പ്രാപിച്ച ഒന്നാണ്, ധാർമ്മികമായി മനുഷ്യരാശിക്ക് ഉന്നത മൂല്യങ്ങൾ നൽകുന്ന ഒന്നാണ്, ചരിത്രപരമായി അതിൽ അബദ്ധങ്ങളില്ലാത്തതാണ്, അത് ആർക്കിയോളജിക്കലി പുരാവസ്തുശാസ്ത്രപരമായി ഏറെ തെളിയിക്കപ്പെട്ടിട്ടുള്ളതാണ്. അതുകൊണ്ട് ഇത്തരമൊരു സംവാദ വേദിയിൽ ഖുറാൻ ബൈബിൾ താരതമ്യങ്ങളുടെ ചർച്ചയ്ക്കുള്ളിൽ ഖുറാൻ നിൽക്കുന്നത് യാഥാർത്ഥ്യങ്ങളിൽ നിന്നും 100 ഗാഥം അകലെയാണ്. ഒരു തരത്തിലും അതിൻ്റെ ഉള്ളടക്കങ്ങളെ ധാർമ്മികമായി സ്ഥാപിക്കാൻ സാധിക്കില്ല, ചരിത്രപരമായി കൂട്ടിയിണക്കാനായിട്ട് സാധിക്കില്ല, നബിയുടെ ഈ വംശാവലി പോലും നമുക്ക് കൂട്ടിയിണക്കാൻ സാധിക്കുകയില്ല. ഇസ്മായിലിൻ്റെ വംശാവലിയിൽ പെട്ടു എന്ന് പറയുന്ന നബിയുടെ ചരിത്രം പരതിയാൽ ഇസ്മായിലും നബിയും തമ്മിൽ ഉള്ള കണക്കുകൾ പറഞ്ഞു വരുന്ന ഇടയ്ക്ക്
42 പിതാക്കന്മാരുടെ പേര് കാണുന്നില്ല. 42 പിതാക്കന്മാരുടെ പേരില്ലാതെ എങ്ങനെയാണാവോ ഈ വംശാവലി ചരിത്രകാരന്മാർ പൂർത്തീകരിക്കുന്നത്? അപ്പൊ ഖുറാന്റെ ഒരവകാശവാദവും ഒരു തരത്തിലും നിലനിൽക്കുന്നില്ല എന്നുള്ളൊരു കാര്യം നമുക്ക് നിർഭാഗ്യവശാൽ അവരോടുള്ള എല്ലാ സ്നേഹവും ആദരവും നിലനിർത്തിക്കൊണ്ട് പറയേണ്ടി വരുന്നു. ചർച്ച കൂടുതൽ പുരോഗതി കൈവരിക്കുന്നതിനനുസരിച്ച് ഞാൻ ഇതര ഭാഗങ്ങൾ അതിലേക്ക് അടിയുന്നതാണ്. ഓക്കെ, താങ്ക് യു. ഹലോ ബ്രദർ. ഓക്കെ, കേൾക്കുന്നുണ്ടോ ഞാൻ പറയുന്നത്? ആ കേൾക്കുന്നു, കേൾക്കുന്നു. ഓക്കെ, അൽപാഷ അത് വളരെ മനോഹരമായിട്ട് അവതരിപ്പിച്ചു. ബൈബിളിൻ്റെയും ഖുറാൻ്റെയും ഹിസ്റ്റോറിസിറ്റി, അത് രണ്ട് ഉദാഹരണങ്ങൾ അതിനകത്ത് എടുത്തു. ഒന്ന് ദാവീദിൻ്റെ ഹിസ്റ്റോറിസിറ്റി, ബൈബിൾ പറയുന്നതും ഖുറാൻ പറയുന്നതായിട്ട് ഒരു ഉദാഹരണം വെച്ച് പറഞ്ഞു. അതുപോലെ തന്നെ യേശുവിൻ്റെ അമ്മ മറിയയെക്കുറിച്ചും ഖുറാൻ എന്ത് പറയുന്നു, അതിലെ പെശക് അവിടുന്ന് വന്നു. ഇനി ഒരു കാര്യം പാഷ ആടിയിരുന്നു, ഇനി അഥവാ ബൈബിളിനാണ് തെറ്റ് പറ്റിയതെങ്കിൽ ഇതെന്തുകൊണ്ട് മുഹമ്മദ് പറഞ്ഞില്ല, അല്ലെങ്കിൽ അള്ളാഹു എന്തുകൊണ്ട് ഇത് സൂചിപ്പിച്ചില്ല എന്നൊരു ചോദ്യം പാഷ ചോദിക്കുന്നുണ്ട്. ഇത് ഇപ്പോഴത്തെ ക്രൈസ്തവ അല്ലെങ്കിൽ ഹിസ്റ്ററി പഠിക്കുന്ന ഏതൊരാളും ചോദിക്കുന്ന ചോദ്യം, ഇതെന്തുകൊണ്ട് ബൈബിൾ തിരുത്തിയെന്ന് എന്തിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ പറയുന്നു? അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് മുഹമ്മദ് ഇത് പറഞ്ഞില്ല, വർക്കത്ത് ഇബ്നു നൗഫൽ വായിച്ച് കേൾപ്പിച്ചത് തിരുത്തിയതോ തിരുത്തപ്പെടാത്തോ? ഇങ്ങനെ നിരവധി നിരവധി ചോദ്യങ്ങളെ ഫേസ് ചെയ്യാൻ ഇവർ ഭയപ്പെടുന്നു. പാഷ അത് കൃത്യം ഓരോരോ കാര്യങ്ങൾ ഹിസ്റ്ററി വെച്ച് പറഞ്ഞു. അതുപോലെ തന്നെ പഴയ നിയമത്തിൻ്റെ ക്രോഡീകരണത്തെക്കുറിച്ചും ഓരോ കാര്യങ്ങളൊക്കെ പാഷ വ്യക്തമായി പറയുന്ന. അടുത്ത ഗിബോർഷൻ കേൾക്കുന്നുണ്ടോ? ഒരു മിനിറ്റ് ഗിബോർഷ, ഒരു മിനിറ്റ്. എനിക്ക് വീരു എന്ന് പറഞ്ഞൊരു മാന്യ സഹോദരൻ ഒരു മെസ്സേജ് ഇട്ടിട്ടുണ്ട്. ഖുറാന്റെ വെല്ലുവിളി പോലെ ഇതുപോലെ ഒരു ഗ്രന്ഥം കൊണ്ടുപോവാ ധൈര്യം ഉണ്ടെങ്കിൽ എന്നാണ് വെല്ലുവിളിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ അല്ല, അള്ളാഹുവിൻ്റെ വെല്ലുവിളി അദ്ദേഹം എനിക്ക് പാസ് ചെയ്താണെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ ആ വെല്ലുവിളി ഏറ്റെടുക്കുന്നു ആദ്യം. പക്ഷേ അതിനകത്ത് ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ അങ്ങയോട് ആദ്യമായിട്ട് തന്നെ പറയാം. ലോകത്തിലാർക്കും മറ്റൊരു കൃതി പോലെ ഒരു കൃതി കൊണ്ടുവരാൻ കഴിയില്ല. വളരെ സിമ്പിളാണ് എൻ്റെ ലോജിക്ക്, എനിക്ക് കേട്ടോളൂ. വളരെ നിങ്ങൾക്ക് സന്തോഷം ആവേശം പകരുന്ന ഒരു കാര്യം പറയാം. ഇത് മാത്രമായിട്ട് മുറിച്ചിട്ടാൽ നിങ്ങളുടെ ആളുകൾക്ക് കുറേ നാൾ പിടിച്ചിരിക്കാനുള്ളതാകും. അതിൽ കൊടുത്തോട്ടം സമ്മതിച്ചു എന്ന് വേണേൽ പറയാം. സുഹൃത്തെ, ഖുറാൻ തുല്യം ഖുറാൻ മാത്രമാണ്. അതുപോലെ ഒരു കൃതിയും ലോകത്തില്ല. ഞാനത് സമ്മതിക്കുന്നു. നിങ്ങൾ കൊണ്ട് ഇഷ്ടം പോലെ ഇത് ഉപയോഗിച്ചോളൂ. ബാക്കിയുടെ കിട്ടും. ബാലരമയ്ക്ക് തുല്യം ബാലരമ മാത്രം. അതുപോലെ മനോരമയ്ക്ക് തുല്യം മനോരമ മാത്രം. ബൈബിളിന് തുല്യം ബൈബിൾ മാത്രം. ഭഗവത്ഗീതയ്ക്ക് തുല്യം ഭഗവത്ഗീത മാത്രം. സെന്തവസ്ഥയ്ക്ക് തുല്യം സെന്തവസ്ഥ മാത്രം. ഈ സാമാന്യ വിവരം അള്ളാഹുവിന് ഇല്ലാതെ പോയതിൽ ഞാൻ എന്താണ് ചെയ്യുക? കാരണം ബൈബിളിൽ തേടുന്നത് ഭഗവത്ഗീതയെ തേടിയാൽ കിട്ടുമോ? ഭഗവത്ഗീത തേടുന്നത് നിങ്ങൾ പോയിട്ട് ഖുറാനിൽ തേടിയാൽ കിട്ടുമോ? ബാലരമയിൽ ആവശ്യമുള്ള സാധനം നിങ്ങൾ പോയിട്ട് മനോരമ തേടിയാൽ കിട്ടുമോ? അപ്പോൾ ഒരു പുസ്തകത്തിന് അതാണ് തുല്യം. അനിൽ കൊടുത്തോട്ടത്തിന് തുല്യം അനിൽ കൊടുത്തോട്ടാണ്. വീരുവിന് തുല്യം വീരുവാണ്. അള്ളാഹുവിന് തുല്യം അള്ളാഹുവാണ്. മുഹമ്മദിന് തുല്യം മുഹമ്മദാണ്. ഹിറ്റ്ലർക്ക് തുല്യം ഹിറ്റ്ലറാണ്. യേശുവിന് തുല്യം യേശുവാണ്. ബറോസിന് തുല്യം ബറോസാണ്. ഷിജോയ്ക്ക് തുല്യം ഷിജോയാണ്. ഇതിനകത്ത് ഇത് സാധാരണ യുക്തി പോലെ, വെറും സാധാരണ യുക്തി. ഇത് അള്ളാഹുവിനില്ല. ഇനി വേറെ ഏതെങ്കിലും തരത്തിലാണ് പറയുന്നെങ്കിൽ ഇതിനേക്കാൾ മെച്ചപ്പെട്ടത് കൊണ്ടുവാ എന്ന് നിങ്ങൾ പറഞ്ഞാൽ അതൊരു വെല്ലുവിളിയാണ്. അതിന് കാരണമുണ്ട്. കാരണം ഈ ഡിഗ്രീസ് ഓഫ് കമ്പാരിസനകത്ത് നമുക്ക് അതിനേക്കാൾ എന്നൊരു പ്രയോഗമുണ്ട്. അതിലും താഴെയെന്നോ അതിലും മുകളിലെന്നൊക്കെ പറയുന്ന പോലെ ഒരു സംഭവമുണ്ട്. ഞാൻ തയ്യാറാണ്. അള്ളാഹു റെഡി ആക്കി. നിങ്ങൾ ആരാ എതിരെ വരുന്നത് എനിക്കറിയില്ല. ഞാൻ അള്ളാഹുവിൻ്റെ വെല്ലുവിളി ഏറ്റെടുക്കുന്നു. ഖുറാന് തുല്യമായിട്ട് കൃതി യാതൊരു ബുദ്ധിമുട്ടും, ഏത് അധ്യായത്തിന് തുല്യമായിട്ട് വേണമെന്ന് പറഞ്ഞാൽ മതി. ഒന്ന് ഉറപ്പ് പറയാം, ഖുറാനിൽ കാണുന്ന ഒരബദ്ധവും ഇല്ലാതെ, അവിടെ കാണുന്ന വ്യാകരണ പെശ ഇല്ലാതെ, വളരെ ഡീസൻ്റ് ആയിട്ട് ഒരു അധികം നീളമുള്ള എഴുതരുത്, നമുക്ക് സമയമില്ല. അതുകൊണ്ട് ഏത് ആദ്യത്തെ ഫാത്തിഹയ്ക്ക് വേണോ അല്ല ഖസാബിന് തുല്യമായിട്ട് എഴുതാൻ എന്നോട് പറയരുത്. അതെനിക്ക് ധാർമ്മികമായിട്ട് പറ്റത്തില്ല. തൗബയ്ക്ക് തുല്യം പറയരുത്, ബക്കറയ്ക്ക് തുല്യം പറയരുത്. വലിയ അപകടമില്ലാത്ത ഏതെങ്കിലും ഒരു അധ്യായം കാണിച്ചു തരിക. ഞാൻ തീർച്ചയായിട്ടും അതിലൊക്കെ വളരെ ഭംഗി, ലോകത്തിലേത് യൂണിവേഴ്സിറ്റിക്ക് അയച്ചാലും അവർ കൃത്യമായിട്ട് മാർക്കിട്ട് തരുന്ന തരത്തിലുള്ള സാധനം എഴുതാം. നല്ല കോൺഫിഡൻസ്, അതിനുള്ള വിദ്യാഭ്യാസവും യോഗ്യതയും എൻ്റെ മാതാപിതാക്കൾ എനിക്ക് കഷ്ടപ്പെട്ട് തന്നിട്ടുണ്ട്. അത് പറയുന്നതിനകത്ത് സ്വയപ്രശംസയായിട്ട് നിങ്ങൾക്ക് കരുതാം. ഖുറാനെ നേരിടാനുള്ള അറിവ് ഇക്കാര്യത്തിൽ പ്രത്യേകിച്ച് എന്തെങ്കിലും സമ്പാദിക്കണം എന്ന് തോന്നിയിട്ടില്ല, തീർച്ചയായിട്ടും ഉണ്ട്. ഇനി ഒരു കാര്യം കൂടെ അങ്ങോട്ട് പറയാം. ഖുറാന് തുല്യൊരു പുസ്തകം ഉണ്ടാകാതിരിക്കട്ടെ എന്നാണ് ഞങ്ങളുടെ എല്ലാം പ്രാർത്ഥന. കാരണം ഈ ഒരു ഒറ്റ കൃതി മനുഷ്യരാശി എങ്ങനെയെല്ലാം ധാർമ്മികമായി അതപ്പതിപ്പിച്ചു എന്നും ഈ ഒരു പ്രവാചകൻ എങ്ങനെ മനുഷ്യരാശിക്ക് ദോഷകരമായി ഭവിച്ചു എന്നും
സമകാലിക സംഭവങ്ങൾ തെളിയിക്കുന്നുണ്ട്. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ തെളിവാണ് ഇവിടെ ഒരു സ്ത്രീയെ അവരുടെ ചർച്ചയിൽ അവരെ പ്രകോപിപ്പിച്ചുകൊണ്ട് ഒരു ഹിന്ദു ഒരു മുസ്ലിം പ്രതിനിധി സംസാരിച്ചപ്പോൾ അവരുടെ ശിവലിംഗത്തെ ആക്ഷേപിച്ചപ്പോൾ അവർ പ്രവാചകന്റെ വിവാഹം അവിടെ എടുത്തിട്ടു. പ്രവാചകൻ അന്ന് തോന്നിയ ഒരു അബദ്ധം, ആ അബദ്ധം എന്താ, അതിന്നും നിങ്ങൾ മറുപടി പറഞ്ഞ് വിയർക്കുമ്പോൾ ഈ പരാമർശ നിമിത്തം ഇന്ന് സംഭവിക്കാൻ പോകുന്നത് ഇന്ത്യയിലെ പ്രബലങ്ങളായ 3 നഗരങ്ങൾ അഗ്നിക്കിരയാക്കുന്ന വലിയ ബോംബ് സ്ഫോടനങ്ങൾ സൃഷ്ടിക്കുമെന്ന് അൽ ഖ്വായ്ദ ഭീഷണി മുഴക്കിയിരിക്കുന്നു. ഇതാണ് പ്രവാചകൻ, ഇതാണ് ഖുർആൻ. അതുകൊണ്ട് ഇങ്ങനെ ഒന്ന് ഉണ്ടാകാതിരിക്കട്ടെ, തത്തുല്യമായ ഒന്ന് എഴുതാമോ എന്ന് അള്ളാഹു ചോദിക്കുമ്പോൾ അതിന് തത്തുല്യമായി ഭീകരതയുടെയും അധാർമികതയുടെയും ഒരു കൃതി പിറക്കാതിരിക്കട്ടെ എന്ന് ശരിക്കും മനുഷ്യസ്നേഹമുള്ളവർ പ്രാർത്ഥിക്കേണ്ടതില്ലേ വീരു? അതുകൂടി ഞാൻ കൂട്ടിച്ചേർക്കുന്നു. ദാറ്റ്സ് ഓൾ.